ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. ക്രിസ്മസ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് കുറച്ച് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബീഡ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബീഡ്സാണ്. അപ്പോൾ ഇതുപോലത്തെ ബീഡ്സൊക്കെ നിങ്ങളുടെ ഈ കളക്ട് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആവും. ഇതുപോലെ അടുത്തിരിക്കുന്ന ആരും ആ ഒരു ട്രീയിലൊക്കെ ഞാൻ വെച്ച് നല്ല സെറ്റാക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതില്ലാത്തവർക്കും ജസ്റ്റ് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ എടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് റാപ്പറാണ്. അപ്പോൾ ഈ ഒരു ഇത് നല്ല വലിപ്പത്തിലുള്ളൊരു ഷീറ്റിന് 5 രൂപ മറ്റൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എൻ്റെ കയ്യിലൊരു പിങ്ക് കളറിലും ഉണ്ട്, റെഡ് കളറിലും ഉണ്ട്. അപ്പോൾ ഞാൻ അത് രണ്ടും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ രണ്ട് ക്രാഫ്റ്റ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റീയൂസബിൾ ഐഡിയയും കൂടെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതിൻ്ററെ കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആണുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കുക. അപ്പോൾ ഞാൻ ഇരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ സെറ്റാണ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമ്മളുടെ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഗിഫ്റ്റ് ബോക്സാണ് ചെയ്തെടുക്കുന്നത്, മിനി ഗിഫ്റ്റ് ബോക്സ്. അപ്പം അതിനായിട്ട് ഞാനൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൂ. എന്നിട്ടൊരു സ്കെയിലും പെൻസിലും എടുത്തിട്ട് അതിൽ 3 സെൻറ്റിമീറ്റർ വെച്ച് ഞാൻ അളക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് കുറച്ച് ചെറുതായിപ്പോയി. ഇപ്പോൾ വലുതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 സെൻറ്റിമീറ്റർ ഒക്കെ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ താഴോട്ട് 3 സെൻറ്റിമീറ്റർ, മുകളിലോട്ട് 3 സെൻറ്റിമീറ്റർ, അങ്ങനെ സ്ക്വയർ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ 2 പീസ് എക്സ്ട്രാ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുമുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത് ഫസ്റ്റ് നമ്മളൊരു നീണ്ട ഇരിക്കുന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് നമുക്കൊരു ബോക്സ് ആക്കാൻ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പേപ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ, പക്ഷേ കുറച്ചുകൂടെ കട്ടിയൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ 5 എണ്ണം അറിയാതെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 5 തവണ. അപ്പം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് 4 സ്ക്വയർ അവിടെ അടയാളപ്പെടുത്തിയാൽ മതി. പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന നമുക്ക് കട്ട് ചെയ്ത് കളയാം. എക്സ്ട്രാ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ 2-ാമത് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, അത് 6 സെൻറ്റിമീറ്റർ ആണ്. അതിന് 3 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് പകുതിയാക്കി എടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതായത് ഇതുപോലൊരു ബോക്സ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലും താഴെയും ഒട്ടിക്കാനാണ് മറ്റേ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതുപോലെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒട്ടിച്ചൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് എളുപ്പമല്ലേ ഒട്ടിക്കാനായിട്ട്, ഒത്തിരി നേരമൊന്നും വേണ്ട, 2-3 മിനിറ്റ് മതി. അപ്പോൾ ഇനി ഞാൻ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് റാപ്പർ എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കതൊന്ന് ഫുള്ളായിട്ട് റാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മിനി ഗിഫ്റ്റ് ബോക്സ് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗുമ്മൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ലിറ്റർ ഫോം ഷീറ്റ് ഓസാത്താണ് കളർ പേപ്പറാണെങ്കിൽ യൂസ് ചെയ്യാൻ മതി. കുറച്ചുകൂടെ പാറ്റേണായിട്ടുള്ള പാറ്റേൺ പേപ്പറും കുറച്ച് ഭംഗി വേണ്ടേ നമ്മൾ ചെയ്യുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് റാപ്പ് ചെയ്ത് ഇതുപോലെ എടുക്കണം, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക്. ഇതുപോലെ എടുത്തതിന് ശേഷം മുകളിൽ നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഫുള്ളായിട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്തിട്ടൊന്ന് എടുക്കണം. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ടി കുറഞ്ഞ ഡബിൾ സൈഡ് ടേപ്പാണ്, ഇതിന് 30 രൂപ മാത്രമേ വരുന്നുള്ളൂ. പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ട്രാൻസ്പെറൻ്റ് ആണ്, ഒരുപാട് കട്ടിയില്ല, തിന്നാണ്. അപ്പോൾ അത് ഒരു സൈഡിൽ ഒട്ടിച്ചിട്ട് അത് ആ ഒരു ബോക്സിലേക്ക് ഒട്ടിച്ചു വെച്ചിട്ട് മറുഭാഗത്ത് നമ്മൾ അതുപോലെ തന്നെ ആ ഒരു പീസ് ഒട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ 4 കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് നല്ല ഫിനിഷിങ് ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഷാർപ്പായിട്ട് ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ.
ഇനി ഞാനൊരു റിബൺ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ലെയ്സാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. തിന്നായിട്ട് കിട്ടാനാണ്, അപ്പം ഇങ്ങനത്തെ ത്രെഡൊക്കെ തിന്നായിട്ടുള്ള വാങ്ങാൻ കിട്ടും. അപ്പം നമുക്ക് അതില്ലാത്തവർക്കാണ് ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സിൽവർ കളറിലൊക്കെ റിബൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നാല് സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ കെട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു പീസ് കൊണ്ട് ഒരു ചെറിയ റിബൺ ഉണ്ടാക്കിയിട്ട് അതും അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപാട് വലിച്ചു മുറുക്കല്ല്, അത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നീളത്തിൽ എടുത്തിട്ട് ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് നടുക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അതൊക്കെ ഫെവി ബോണ്ട് കൊണ്ടാണല്ലോ ഒട്ടിച്ചാൽ മതി. പിന്നെ ഇതിലുണ്ടായ ഒരു റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫെവി ബോണ്ട് ഈ പേപ്പർ ഈ ഗിഫ്റ്റ് റാപ്പിലേക്ക് വീണപ്പോൾ തന്നെ അതിൻ്റെ റെഡ് കളർ അങ്ങ് ഇളകാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഫെവിക്കോളാണെങ്കിലും ഇതിൽ മതി, ഇത് നല്ല യൂസാക്കാൻ പറ്റും. കാരണം ഇത് ഒട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രാഫ്റ്റ് ഫസ്റ്റ് ഓർണമെൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓർണമെൻറ്റിലേക്ക് പോവാം. നമ്മളൊരു 3D ഗ്ലിറ്റർ സ്റ്റാർ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു യെല്ലോ കളറിലെ പേപ്പറായിരുന്നു എടുത്തത്, ഗോൾഡൻ കളറിലെ സ്റ്റാർ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം ഇതുപോലെ ഞാനതൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഒന്ന് മടക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് സ്ക്വയർ ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഈ പേപ്പർ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഷേപ്പാക്കി ഒന്നുകൂടെയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കുക, എന്നിട്ട് അത് നിവർത്തുക, വീണ്ടും ഇതുപോലെ മടക്കുക, എന്നിട്ട് അതും നിവർത്തിയെടുക്കുക. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്തു നിന്ന് നമ്മളുടെ ഈ ഒരു പോയിൻ്റിലേ ഈ നമ്മൾ രണ്ട് ഭാഗം മടക്കിയ ആ ഒരു മടക്കിൻ്റെ ആ ഒരു പോയിൻ്റിലേക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗം മടക്കുക. എന്നിട്ട് ഇതാ ഇതിങ്ങനെ തിരിച്ച് മടക്കുക, എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇതിനെ തിരിച്ച് മടക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ മടക്കിൻ്റെ കാര്യമൊക്കെ കഴിയും. ഇനി നമുക്ക് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ട് വരും. അതൊന്ന് നിവർത്തി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി 3D പേപ്പർ സ്റ്റാർ ഇവിടെ റെഡിയായി. പക്ഷേ നമ്മൾ ഗ്ലിറ്റർ 3D സ്റ്റാർ ആണ് ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കുമ്പോൾ ഒരു ഗുമ്മിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ജസ്റ്റ് ഒരു നല്ല രസമായിരിക്കും ഗ്ലിറ്ററും കൂടെ വരുമ്പോൾ. അതിനായിട്ട് ഞാൻ ആ ഒരു അത് നല്ലപോലെ ഒന്ന് ഷാർപ്പാക്കി ഒന്ന് മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഫെബിക്കോള് മൊത്തത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു മടക്കൊക്കെ അങ്ങ് ഇതായിട്ട് പോകും. പക്ഷേ നമ്മൾ ഇത് ഉണങ്ങിയ ശേഷം വീണ്ടും നമ്മൾ ഷാർപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് മടക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഗ്ലിറ്റർ പൗഡർ ഗോൾഡനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത്ര നല്ല ഗോൾഡൻ കളർ അല്ലെങ്കിൽ പോലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗോൾഡനാണ്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ടൊന്ന് ഇതെടുത്ത് കുടയുക. അപ്പം ആവശ്യത്തിനുള്ള മാത്രം അവിടെ ഇരുന്നോളും, ബാക്കി ഇങ്ങ് പോകുന്നോളും. എന്നിട്ട് നമുക്ക് ആ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഈസി ആയിരിക്കും. എന്നിട്ട് ആ ഒരു പേപ്പറെ നമുക്ക് നേരെ ഇതിലേക്ക് തിരിച്ചിട്ടാൽ മതി, നമുക്ക് അത്രയും വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ പേപ്പറൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും. ഒരുപാട് വേസ്റ്റായി പോകത്തുമില്ല. അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ക്രിസ്മസ് ബോളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റാറിൻ്റെ പരിപാടി, സിമ്പിളല്ലേ. ഇനി നമുക്ക് ക്രിസ്മസ് ബോൾ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഇതുപോലത്തെ കുറച്ച് വേസ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പേപ്പർ കവേഴ്സ് കിട്ടുകയല്ലേ. അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കൈവച്ച് നല്ല ചുരുട്ടി ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നല്ലൊരു പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് റാപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്ത് ചെയ്ത് നല്ല ഉരുട്ടി നല്ല മാക്സിമം പറ്റുന്നത്രോളം ബോളാക്കി എടുത്തതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് ചെയ്യാവുള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് മെത്തേഡാണ് നമ്മുടെ ക്രിസ്മസ് ബോൾ ഉണ്ടാക്കുന്നതിൻ്റെ. ഇത് അത്ര വലിയ എനിക്ക് ഇതായിട്ട് തോന്നിയില്ല, വലിയ ബോളായിട്ടൊന്നും വന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പീസ് എടുത്തിട്ട് നമ്മുടെ ഗിഫ്റ്റ് റാപ്പർ എടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സിൽവർ കളർ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ടൈറ്റാക്കി ഒന്ന് ചുരുട്ടിയിട്ട് അവിടെ അപ്പുറത്തുനിന്ന് പിരിച്ചെടുക്കുക. നന്നായിട്ട് പിരിക്കുക. നന്നായിട്ട് പിരിച്ച് ഞാൻ ആദ്യം എടുത്ത് ചെറുതായിപ്പോയി, അതുകൊണ്ട് ഞാൻ വലിയൊരു പീസ് എടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു റെക്റ്റാങ്കിൾ പീസോ സ്ക്വയർ പീസോ എല്ലാം എടുത്താൽ മതി, അതിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് പിരിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്നൊരു ടോയ് നൂൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ത്രെഡ് വെച്ചിട്ട് അല്ലെങ്കിൽ വോളൻ ത്രെഡോ ചൂട് ത്രെഡോ എന്തെങ്കിലും ഒരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ മുറുക്കി കെട്ടിക്കൊടുക്കുക. ഇളകി പൊട്ടിയൊക്കെ പോയി അതൊന്നും വലിയ കാര്യമാക്കണ്ട. അതുപോലെ എടുത്തിട്ട് ബാക്കിയുള്ള പീസ് നമ്മൾ ആ ഒരു റാപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗിഫ്റ്റ് പേപ്പറിൽ നിന്ന്. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ടോയ് നൂലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ തന്നെ പകുതി പരിപാടി കഴിയും. ഇനി നമുക്ക് ഞാനൊരു റെഡ് കളറിലെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മോളിലായിട്ടൊന്ന് വെച്ച്
നല്ലപോലെ ഒന്ന് റാപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, അവിടെ നിന്ന് പെർഫെക്റ്റ് ആവുകയും ചെയ്യും. അതൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചത്, അല്ലാതെ ഒട്ടത്തില്ലായിരുന്നു. കുറേ നേരം എടുക്കും, ഈ ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിടിച്ചുകൊണ്ടിരിക്കണം. ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കോളും. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്ലൂ ഗൺ നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ത്രെഡൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് അറ്റവും ആ ഒരു നടുക്കായിട്ട് വെച്ചതിന് ശേഷം ആ ഒരു ഗ്ലൂ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വേറൊരു പീസ് സർക്കിൾ ഷേപ്പിൽ ആ ഒരു റെഡ് കളറിലെ ഗ്ലിറ്റർ ഫോം ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ത്രെഡ് വെക്കുന്നതിന് മുമ്പ് അത് ഒട്ടിച്ച് കൊടുത്തേക്കല്ല. അപ്പോൾ അതെനിക്ക് മിസ്റ്റേക്ക് ഫസ്റ്റ് പറ്റുമായിരുന്നു. വീണ്ടും ഞാനത് പറിച്ചെടുത്തതിന് ശേഷം, റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു ത്രെഡ് ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് എൻഡും കൂടെ ആ ഒരു നടുക്കായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ആ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കുക മുകളിലായിട്ട് മാത്രം. അപ്പോൾ അല്ലെങ്കിൽ ഒരു വൃത്തികേടായിരിക്കും ഇത് കാണാനായിട്ട്, ഇതിൻ്റെ മണ്ടയിൽ തൃട്ടി വരുമ്പോൾ എന്തോ പോലെയല്ലേ. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യുക. അപ്പം പിന്നെ ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു വലിയ മുത്തെടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അപ്പം ഞാൻ ഇതിന് പകരം നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. ചെറിയ പ്ലാസ്റ്റിക് ബോളുകൾ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് കടയിൽ വാങ്ങാൻ കിട്ടും. 10-20 രൂപയേ ഉള്ളൂ, 20 ആവില്ല. അപ്പം അത് കുറച്ച് വാങ്ങി വയ്ക്കുവാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ബോളിൽ ചെയ്യുവാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ ലാഭത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ ഒരു ബീഡേ ചെയ്യുന്ന അതേ മെത്തേഡ് നിങ്ങൾ ആ ബോളെ ചെയ്യുവാണെങ്കിൽ അത്രയും അത്യാവശ്യം വലിപ്പത്തിൽ ഈ ഒരു ക്രിസ്മസ് ബോൾ കിട്ടുകയും ചെയ്യും. ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ബീഡ്സിലോട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഗ്ലിറ്റർ പൗഡർ ഇങ്ങനെ നല്ല പോലെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ആകുന്നില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ആ ഗ്ലിറ്റർ പൗഡറിലേക്കൊന്ന് മുക്കി ഒന്ന് കുളിപ്പിച്ചെടുത്തു, അപ്പോഴാണ് ശരിയായത്. അപ്പം അതുപോലെ നല്ല പോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ നല്ലൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അവിടെ ഇവിടെ അത് ആകാതിരുന്ന എന്തോ ഒരു ഫിനിഷിങ് കുറവ് പോലെ അല്ലേ. അപ്പം അതൊക്കെ നല്ല വൃത്തിയിലൊന്ന് ചെയ്തിട്ടൊന്ന് അതിനൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം. നമുക്കത് അങ്ങോട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ മുകളിലേക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിനവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ ഗ്ലിറ്ററൊന്നും പിന്നെ ഇളകി പോരത്തൊന്നുമില്ല. അപ്പോൾ അത് നല്ല അത്യാവശ്യം നല്ലൊരു ടിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്ത് വെക്കണേ. അതുപോലെ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് വളരെ സിമ്പിളാണ്, വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതുപോലത്തെ ഐസ്ക്രീം ബോൾ നിങ്ങളുടെ മിക്കവാറും വീട്ടിൽ കാണാതിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയോളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അതിൻ്റെ അടപ്പ് ആദ്യം നമ്മൾ നല്ലപോലെ ഒന്ന് മുറുക്കി അടച്ചെടുക്കണം. ഇതുപോലത്തെ 3-4 ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ 2 മാത്രമേ ഉണ്ടാക്കി വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ മാക്സിമം നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടാക്കാമോ, അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് വലിപ്പമുള്ളതല്ലേ, അപ്പോൾ ചെറുതുണ്ടാക്കണമെങ്കിൽ ഈ ബീഡ്സ് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ബോള് വാങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും. പ്ലാസ്റ്റിക് ബോളായി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് കിട്ടും, അത് വാങ്ങിയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല പോലെ വൃത്തിയായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, നല്ല വലിപ്പത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ എന്താണെങ്കിലും ഇതൊന്നും നല്ലോണം റാപ്പ് ചെയ്തിട്ട് നമ്മൾ മറ്റേ ബോളിൽ ചെയ്ത പോലെ തന്നെ മുകളിൽ ഒന്ന് ചുരുട്ടിയിട്ട് നമുക്ക് ത്രെഡിട്ടൊന്ന് കെട്ടി എടുക്കാം. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് ത്രെഡൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നീളത്തിൽ തന്നെ സിൽവർ കളറിലെ ഗ്ലിറ്റർ ഫോം ചെയ്ത്, നിങ്ങൾ ഏത് കളറിലെ ഗിഫ്റ്റ് റാപ്പറാണോ, ബ്ലൂവോ പിങ്കോ ഗ്രീനോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിനനുസരിച്ചിട്ടുള്ള ഇത് വേണം മുകളിലായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വരാനായിട്ട്. അപ്പോൾ അത് ഞാൻ സിൽവർ കളറിലാണ് ചൂസ് ചെയ്തത്. അത് നല്ലപോലെ ഒന്ന് റാപ്പ് ചെയ്ത് അവിടെ ചുറ്റി എടുക്കുന്നുണ്ട്. ഇതല്ലാതെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും, ആ ഒരു അത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് പലർക്കും അറിയായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ആ ഭാഗത്തായിട്ട് ത്രെഡ് ഞാൻ ആദ്യം വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് സിൽവർ കളറിലെ റൗണ്ടിൽ വെട്ടിയിട്ട് ആ ഒരു പീസ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തപ്പോൾ അത് നല്ല ഫിനിഷിങ് ആയി, നല്ല അടിപൊളി ബോളായില്ലേ. നമ്മൾ വാങ്ങിയതുപോലെ തന്നെയുണ്ട്. ഇനിയും ആരും പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് ഇതൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇങ്ങനെ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ ഇതാ നമ്മൾ ഇന്നലെ 2 ക്രാഫ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കും. അതുപോലെ ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെയും ലിങ്ക് കൊടുക്കാം. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ക്രിസ്മസ് ക്രാഫ്റ്റും പ്ലേലിസ്റ്റായിട്ടും കൊടുക്കാം, കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. സാന്റാ ഷൂസൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്, വളരെ
ഭംഗിയാണിത്. ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് എൽ ഇ ഡി ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചാൽ, അതുപോലെ നമ്മളുടെ ഗിഫ്റ്റ് ബോക്സും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മഷ്റൂം ഹൗസൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്, അതൊക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ഒക്കെ ഇഷ്ടംപോലെ പേര് ഇങ്ങനെ ആർട്ടും ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ തെറ്റാണ് നിങ്ങളുടെ മൊബൈലിലേക്ക് കൃത്യമായി വരുന്നതായിരിക്കും. അടുത്ത നല്ലൊരു കിട്ടിലും ക്രിസ്മസ് ക്രാഫ്റ്റുമായി വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.